എന്നാലും ഞാൻ പപ്പ എപ്പോഴെങ്കിലും മനസ്സിലാക്കാതെ പിന്നെയും പിന്നെയും ഇതാകും. പക്ഷെ പപ്പ എപ്പോഴും അത് മനസ്സിലാക്കാത്തത് എനിക്കറിയൂല. ഇമാനി ഞാൻ ഇപ്പോഴും കേപ്പബിൾ ആണ് ടു ഫ്ലൈ ഫ്രം ഹിയർ ടു എനിവേർ. ഏത് പോയിന്റിൽ എനിക്ക് പാസ്പോർട്ട് എടുത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ അത്ര ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വരെ വീട് അതിലെ ലയബിലിറ്റി മാറ്റി വെച്ചോ, മാറ്റി വെച്ചാൽ അത് സെല്ല് ചെയ്താൽ എനിക്ക് കിട്ടുന്ന കുറച്ച് ലാഭം പറഞ്ഞ സാധനം ഉണ്ട്. കുറച്ച് ലയബിലിറ്റി, ഞാൻ ഭയങ്കര ലയബിലിറ്റി ഇല്ലെന്നല്ല, ലയബിലിറ്റി ഉണ്ട്, പോട്ടെ, അത് ഞാൻ മാറ്റി വെച്ച്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചാൽ എനിക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ എനിക്ക് പോവാം, ഇതാക്കാം, അങ്ങനെയൊക്കെ എന്നെക്കൊണ്ട് പറ്റും. എന്നിട്ട് ഞാൻ ആ ഒരു ലൂപ്പൊന്നും വിടാതെ ഞാൻ ഇപ്പോഴും ഞാൻ ഇവരുടെ ആ ഒരു ബന്ധങ്ങൾക്ക് അത്ര ഞാൻ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും അവരെ ഞാൻ അത്ര റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവരെന്തത് മനസ്സിലാക്കാത്ത, അവരെന്തുകൊണ്ടാണ് വിചാരിക്കുന്നത് ഞാൻ അവരെ പറ്റിക്കാതെ. ഞാൻ അവരെ പറ്റിച്ചിട്ടില്ല, ഞാൻ അന്നും ഇന്നും അവരെ പറ്റിച്ചിട്ടില്ല. ഉപ്പ പറഞ്ഞത് നീ ഐ എസിന് പോവാന്ന് കോച്ചിങ്ങിന് പോവാന്ന് പറഞ്ഞ് പറ്റിച്ചു പറ്റിച്ചു നടന്നു എന്നാ പറയണത്. അത് ആ ഉപ്പ പറയുന്നതിലൊരു കഴിപ്പിച്ചു കൊടുത്തു എല്ലാ അർത്ഥം ഇല്ലെന്നാ ഞാൻ പറയാൻ വന്നേ. ഞാനത് കംപ്ലീറ്റ് ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ എന്നാ ഉപ്പാക്കും കൂടി ഇനി കേട്ടിട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഓക്കെ, പറയണ്ട പറയണ്ട. ഓക്കെ, അതാ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത്. ആ നീ പറയണ്ട, എനിക്കും അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞെന്തിനാ, ഞാൻ അവരെ പറ്റിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. ഇത് ഞാൻ പറയണെന്തിനാ അറിയോ, എനിക്കതും അറിയൂല. പക്ഷെ ഞാൻ പറ്റിച്ചിട്ടില്ല മാൻ. നീ പറ്റിച്ചിട്ടില്ല, കാണുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാവും നോറ. ഇങ്ങനെ വരെയാണ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ടോപ്പിക്ക് പറ്റട്ടെ, വേറെ എന്തെങ്കിലും സംസാരിക്കട്ടെ. ആ ജയനെ കുറിച്ച് സംസാരിക്കാം. എന്താ ഞാൻ ചെറുപ്പത്തിലെ ഇപ്പോ സിജോന്റെ അച്ഛനും കൂടെ ഒന്ന് മിമിക്രിയൊക്കെ ചെയ്തില്ലേ ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ പരിപാടിയും ചെയ്യും, എല്ലാ കലാപരിപാടി, മിമിക്രി, മോണാക്ട്, ഫാൻസി ഡ്രസ്, ഫാഷൻ ഷോ, എല്ലാം. എന്നെ ഞങ്ങൾ നാലാം ക്ലാസ് വരെ പഠിച്ച സ്കൂളെന്ന് പറയും. ഓക്കെ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്കൂൾ. അപ്പോൾ സ്കൂള് പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യം പറയണ്ടെന്നാണ്. ഇപ്പോൾ ഷിജോ ചേട്ടൻ്റെ അച്ഛന് അവിടെ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പപ്പ തൊട്ടെടുത്തിട്ട് മെനി ടൈംസ് വാവ് പറഞ്ഞിട്ട് മെനി ടൈംസ് ക്ലാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പാടുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് ഡാൻസ് അറിയാതായിരുന്നു അല്ലെങ്കിൽ ഞാൻ ചിത്രം വരയ്ക്കുന്നതിനോ എൻ്റെ പപ്പ ഇന്ന് വരെ വാവുന്ന ഇന്ന് വരെ എൻ്റെ ക്ലാപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ഇന്നീ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ മൈൻഡ് വന്ന കാര്യം പറഞ്ഞതാണ്.